നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ സുപ്രധാനമായ ആനുകാലിക വിഷയങ്ങളെപ്പറ്റിയാണ് അഥവാ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫോറാണ് ഇന്ന് നോക്കുന്നത് ആദ്യമായിട്ട് നോക്കുന്നത് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരത്തെക്കുറിച്ചാണ് ഈ നഗരമാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന നഗരമാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നഗരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ സ്രഷ്ടാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയുടെ പേരാണ് പ്രഗ്യ മിശ്ര എന്നാണ് ഇവരുടെ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ സ്രഷ്ടാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര ലോക പുസ്തക ദിന ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമായും ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ടും കരുതപ്പെട്ടിരിക്കുന്നതാണ് ഏപ്രിൽ രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനവും ലോക പുസ്തക പകർപ്പവകാശ ദിനവുമായിട്ട് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പുസ്തകദിന പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് നിങ്ങളുടെ വഴി വായിക്കുക റീഡ് യുവർ വേ എന്നതാണ് വാചകം റീഡ് യുവർ വേ നിങ്ങളുടെ വഴി വായിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ്റെ പേരാണ് ഡി ഗുകേഷ് ഡി ഗുകേഷാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ് കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് ഡി ഗുകേഷ് വേദി ആയിരുന്നു കാനഡയിലാണ് ടൊറൻറ്റോ ഇംഗ്ലീഷ് ഭാഷാ ആചരിക്കുന്നതാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇംഗ്ലീഷ് ഭാഷാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇംഗ്ലീഷ് ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് അഥവാ എർത്ത് ഡേ ആയി ആചരിക്കുന്നതാണ് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഭൗമ ദിന പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഭൗമ ദിന പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നത് എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽ നക്ഷത്രമാണ് ഡെവിൽസ് ധൂമകേതു എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽ നക്ഷത്രമാണ് ഡെവിൽ ധൂമകേതു ട്വൽ ബാർ പോൺസ് ബ്രൂക്സ് എന്നതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായിരിക്കുന്നത് നൈമ ഖാത്തൂനാണ് അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായിരിക്കുന്നത് നൈമ ഖത്തൂനാണ് അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യ പദ്ധതിയാണ് ആദർശ ശില അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യ പദ്ധതിയാണ് ആദർശ ശില എന്നത് അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് പൂർവി ലെഹർ അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് പൂർവി ലഹർ എന്നത് ഐ പി എൽ ക്രിക്കറ്റിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യത്തെ ബൗളറുടെ പേരാണ് യുസ്വേന്ദ്ര ചാഹൽ യുസ്വേന്ദ്ര ചാഹലാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യത്തെ ബൗളറായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന കപ്രി ഐലൻഡ് ഏത് രാജ്യത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന കപ്രി ഐലൻഡ് ഏത് രാജ്യത്താണ് ഇറ്റലിയിലാണ് കപ്രി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലി അയിലാണ് കപ്രി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോറും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോറും ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കിൻ്റെ പേരാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കിൻ്റെ പേരാണ് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറുടെ പേരാണ് ഉസൈൻ ബോൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഉസൈൻ ബോൾട്ട് ഇദ്ദേഹം ഒരു ജമൈക്കൻ സ്പ്രിൻ്റാണ് ലോക റെക്കോർഡ് ജേതാവാണ് നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും ലോക റെക്കോർഡ് ഒളിമ്പിക്സ് സ്വർണ്ണം നേടിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഉസൈൻ ബോൾട്ട് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വെസ്റ്റ് ഇൻഡീസിലാണ് നടത്തപ്പെടുന്നത് അമേരിക്കൻ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയരായ ഇൻഡലിൻ്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളിയുടെ പേരാണ് സന്തോഷ് വിശ്വനാഥൻ അമേരിക്കൻ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇൻഡലിൻ്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളിയുടെ പേരാണ് സന്തോഷ് വിശ്വനാഥൻ ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായിരിക്കുന്നത് കൃഷ്ണ സ്വാമിനാഥനാണ് ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് കൃഷ്ണ സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യ ലോകത്തെ എത്രാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നാണ് ഐ എം എഫ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നാണ് ഐ എം എഫിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത് കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന കിറ്റം ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന കിറ്റം ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ കെനിയയിലാണ് കിറ്റം ഗുഹ സ്ഥിതി ചെയ്യുന്നത് ലോറസ് സ്പോർട്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച പുരുഷത്താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നൊവാക്ക് ദ്യോക്കോവിച്ചാണ് ലോറസ് സ്പോർട്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നൊവാക്ക് ദ്യോക്കോവിച്ചാണ് മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐറ്റാന ബോൺമാറ്റിയാണ് അഞ്ചാം തവണയാണ് സെർബിയൻ ടെന്നീസ് താരം നൊവാക്ക് ദ്യോക്കോവിച്ചിന് ലോറസ് പുരസ്കാരം ലഭിക്കുന്നത് സെർബിയൻ ടെന്നീസ് താരമായ നൊവാക്ക് ദ്യോക്കോവിച്ചിന് ലോറസ് പുരസ്കാരം ലഭിക്കുന്നത് അഞ്ചാം തവണയാണ് അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനത്തിൻ്റെ പേരാണ് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യ വിമാനമാണ് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് സുധീർ കക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ച പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയുടെ പേരാണ് സുധീർ കക്കർ കടലിന് മേലെ പാലം നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ഇറാൻ്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഇറാൻ്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കേരളത്തിലാദ്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിൻ്റെ പേരിലാണ് സ്ഥിതി ചെയ്യുന്നത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ തവണ നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിൻ്റെ പേരിലാണ് സ്ഥിതി ചെയ്യുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖലയാണ് ഏഷ്യ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖലയാണ് ഏഷ്യ സഞ്ചാരികൾക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയ ഇറ്റലിയിലെ നഗരമാണ് വെനീസ് എന്ന നഗരം സഞ്ചാരികൾക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയ ഇറ്റലിയിലെ നഗരമാണ് വെനീസ് എന്ന നഗരം ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാലാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാലാണ് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചുമാണ് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ കിരീടം നേടിയ മലയാളിയുടെ പേരാണ് കെസിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ കിരീടം നേടിയ മലയാളിയുടെ പേരാണ് കെസിയ മാവേലിക്കരക്കാരിയാണ് കെസിയ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് റൊമാനിയ റൊമാനിയ ആണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യം അണ്ടർ ട്വൻറ്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ദുബായ് അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഒരു സംവിധായകനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് കുവൈറ്റ് അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അംബിത്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അംബിത്രയിലാണ് സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകൻ ഹാലി എസ് നരിമാൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് സുപ്രധാനമായ പല കേസുകളും ഹാലി എസ് നരിമാൻ വാദിച്ച കേസുകൾ തന്നെയാണ് അടങ്ങ് മലയാളി അടങ്ങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഉണ്ണി ആർ അടങ്ങ് മലയാളി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഉണ്ണി ആർ ട്രാവൻകൂർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ ട്രാവൻകൂർ ശ്രീ പുരസ്കാരം ലഭിച്ച കവിയും ഗാനരചയിതാവുമായ വ്യക്തിയുടെ പേരാണ് ശ്രീകുമാരൻ തമ്പി ട്രാവൻകൂർ ക്ലബ്ബ് ഏർപ്പെടുത്തിയ ട്രാവൻകൂർ ശ്രീ പുരസ്കാരം ലഭിച്ച കവിയും ഗാനരചയിതാവുമായ വ്യക്തിയുടെ പേരാണ് ശ്രീകുമാരൻ തമ്പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ലോക കരൾ ദിനം എന്നാണ് ഏപ്രിൽ പത്തൊൻപതാണ് ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതാണ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപി തൊട്ടുകുര ആന്ധ്രാപ്രദേശുകാരനാണ് ഗോപി തൊട്ടുകര ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗോപി തൊട്ടുകരയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പുറത്തു വന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുറത്തുവന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനസംഖ്യയാണ് നൂറ്റിനാൽപ്പത്തിനാല് കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ജനസംഖ്യ നൂറ്റി കോടിയാണ് ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാകുന്ന വ്യക്തിയുടെ പേരാണ് ദിനേശ് കുമാർ ത്രിപാഠി ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാകുന്ന വ്യക്തി ലോക പൈതൃക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനെട്ടാണ് ഏപ്രിൽ പതിനെട്ടാണ് ലോക പൈതൃക ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം എന്ത് വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയമാണ് വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതും ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി എന്നതാണ് ഇത് കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് സുരേഷ് ഇളമൺ ആണ് കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് സുരേഷ് ഇളമൺ ആണ് അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ് അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ്റെ പേരാണ് കെ ജി ജയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനാണ് കെ ജി ജയൻ എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ എ സി ഐ എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം അതാണ് ഹാട്ട്സ്ഫീൽഡ് വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ എ സി ഐ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഹാട്ട്സ്ഫീൽഡ് ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് യു ഇത് അറ്റ്ലാന്റയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപുസ്തകം പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പ് അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ് എന്നത് അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് ദ പാട്രിയറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക്ക് ക്രൂയിസ് മുസൈലിൻ്റെ പേരാണ് ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർ സോണിക്ക് ക്രൂയിസ് മുസൈലിൻ്റെ പേരാണ് ബ്രഹ്മോസ് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് സഞ്ചന സംഖി സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് സഞ്ജന സംഘി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടിയുടെ പേരാണ് മേരി മിന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടിയുടെ പേരാണ് മേരി മിന ലോകത്തിലെ ഏറ്റവും വലിയ കായിക കായികോത്സവത്തിൻ്റെ ജന്മദേശമായ ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചാണ് ദീപം തെളിയിച്ചത് ട്വൻ്റി ട്വൻ്റിയിൽ അഞ്ഞൂറ് സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി രോഹിത് ശർമ്മ ട്വൻ്റി ട്വൻ്റിയിൽ അഞ്ഞൂറ് സിക്സർ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കളിസ്ഥലങ്ങൾ ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽ ബാഷ എന്ന കൊട്ടാരമാണ് അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽ ബാഷ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഫ്രഞ്ച് ചക്രവർത്തി നാപ്പോളിയൻ താമസിച്ച കൊട്ടാരം അതാണ് ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഫ്രഞ്ച് ചക്രവർത്തി നാപ്പോളിയൻ താമസിച്ച കൊട്ടാരം ഏത് എന്നൊരു ചോദ്യം ഉണ്ടെന്നൊരു ഉത്തരം നോക്കിയിട്ട് ഇപ്പം കാണുന്നില്ല പിന്നീട് പറഞ്ഞു നൽകുന്നതാണ് നെപ്പോളിയൻ ബോണപ്പാറ്റ് താമസിച്ചിരുന്ന കൊട്ടാരമാണ് ദ പാലസ് ഓഫ് ട്വയിലറിസ് എന്നാണ് ആ പാലസിൻ്റെ പേര് അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലൊരു കൊട്ടാരമുണ്ട് അൽ ഭാഷ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നെപ്പോളിയനും ഫ്രഞ്ച് ചക്രവർത്തിമാർ ആയിരുന്ന ലൂയി പതിനാറാമിനുമൊക്കെ താമസിച്ചിരുന്ന ഒരു പാലസുണ്ട് അതിൻ്റെ പേരാണ് ദ പാലസ് ഓഫ് ടൂയിലേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ദൂരദർശൻ ടി വി ചാനലിൻ്റെ പുതിയ ലോഗോയ്ക്ക് നൽകിയിരിക്കുന്ന നിറമാണ് കാവി നിറമാണ് നൽകിയിരിക്കുന്നത് ദൂരദർശൻ ടി വി ചാനലിൻ്റെ ലോഗോയ്ക്ക് നൽകിയിരിക്കുന്ന പുതിയ നിറമാണ് കാവി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നിരിക്കുന്നത് ഫിലിം സൊസൈറ്റിയുടെ പേരാണ് ട്രാൻസ് മുദ്ര എന്നാണ് ഫിലിം സൊസൈറ്റിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവാണ് മുഹമ്മദ് സലേം ഇദ്ദേഹം റോയിട്ടേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫറാണ് റോയിട്ടേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫറായ മുഹമ്മദ് സലേമിനാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചട്ടമ്പിസ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്ന സ്ഥലമാണ് വള്ളിക്കുന്നത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചട്ടമ്പിസ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത് വള്ളിക്കുന്നത്താണ് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങളാണ് സജന സജീവൻ മാനന്തവാടി ആശാ ശോഭന തിരുവനന്തപുരം തിരുവനന്തപുരം സ്വദേശിയായ ആശാ ശോഭനയും വയനാട്ടിലെ മാനന്തവാടി സ്വദേശിനിയായ സജന സജീവനുമാണ് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആദ്യമായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിതയുടെ പേരാണ് മിന്നു മണിയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളി വനിത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ മേഘദൂതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓപ്പറേഷൻ മേഘദൂതത്തിൻ്റെ നാൽപ്പതാമത് വാർഷികമാണ് ആചരിച്ചത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ടു പ്രോമിസ് ഇസ്രായേലിനെതിരായി ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നത് ടൈം മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനമുള്ള പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരാണ് ആലിയ ഭട്ട് ബോളിവുഡ് നടിയാണ് ആലിയ ഭട്ട് സാക്ഷി മാലിക്ക് ഗുസ്തി താരമാണ് സാക്ഷി മാലിക്ക് അജയ് ബംഗ ലോക ബാങ്കിൻ്റെ അധ്യക്ഷനാണ് അജയ് ബംഗ സത്യ നദല്ലെ മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ ആണ് സത്യ നദല്ലെ അലിയ ഭട്ട് സാക്ഷി മാലിക്ക് അജയ് ബംഗ എന്നിവരാണ് ലോക ബാങ്കിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അജയ് ബംഗ മൈക്രോസോഫ്റ്റ് സിഇഒ ആയിട്ടുള്ള സത്യാനദ്ല്ല അലിബട്ട് ഭട്ട് ബോളിവുഡ് നടി താരമായ സാക്ഷി മാലിക് എന്നിവരാണ് ടൈം മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനമുള്ള പേരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി എല്ലാവർക്കും ഇൻ്റർനെറ്റ് സാധ്യമാവുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് ദേശീയ അഗ്നിരക്ഷാ ദിനം എല്ലാവർക്കും എല്ലാവർക്കും ഇൻ്റർനെറ്റ് സാധ്യമാവുക എന്ന കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി ദേശീയ അഗ്നിരക്ഷ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനാലാണ് ഏപ്രിൽ പതിനാലാണ് ദേശീയ അഗ്നിരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരമാണ് രോഹിത് ശർമ്മ രോഹിത് ശർമ്മയാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം ആദ്യത്തെ താരം എം എസ് ധോണിയാണ് ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ പതിനാലാണ് ഏപ്രിൽ പതിനാലാണ് ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോഡി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോഡി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്തെന്ന് പിന്മാറിയ ബോക്സിംഗ് താരം ഷെഡ്ഡേ മിഷൻ ആണ് അദ്ദേഹത്തിൻ്റെ പേരാണ് മേരി കോമാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്തെന്ന് പിന്മാറിയ ബോക്സിംഗ് താരമാണ് മേരി കോം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദിയാണ് അബുദാബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദിയാണ് അബുദാബി കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് പി എം കുസും യോജന കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് പി എം കുസും യോജന ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ് ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കോയമ്പത്തൂർ പാലക്കാട് എന്നീ റൂട്ടിലാണ് ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ് എക്സ്പ്രസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിലാണ് വ്യാഴത്തിൻ്റെ യൂറോപ്പ എന്ന ഉപഗ്രഹത്തിലേക്ക് ജീവൻ്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് ജീവൻ്റെ സാധ്യതകൾ തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ട്രാസ്ക് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തുവിട്ട സ്കൈ ട്രാസ്ക് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇത് ഖത്തറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിഷീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിരീക്ഷിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനമാണ് ഡിജി യാത്ര എന്നത് ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനമാണ് ഡിജി യാത്ര ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ സൈബർ ക്രൈം സൂചികയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ ലോകത്ത് ആദ്യമായി മെനിൻ മെൻ ഫൈവ് സി എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ ലോകത്ത് ആദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ ദേശീയ ഫയർ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏപ്രിൽ പതിനാലാണ് ദേശീയ ഫയർ സർവീസ് ദിനമായി ആചരിക്കുന്നത് അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപ്പാളിയാണ് ഗോൾഡൻ എന്ന് പറയുന്നത് അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണപ്പാളിയാണ് ഗോൾഡൻ എന്ന് പറയുന്നത് അഞ്ചു വർഷത്തെ കാലാവധിയോടെ ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവയാണ് അഞ്ചു വർഷത്തെ കാലാവധിയോടെ ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവയാണ് പാചകം എല്ലാവർക്കും പറ്റുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതിയാണ് കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം എന്നതാണ് ഇതിൻ്റെ ആപ്തവാക്യം ട്രെയിനുകളുടെ കൂട്ടിയടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്ച് ട്രെയിനുകളുടെ കൂട്ടിയടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്ച് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മൈക്കോളാസ് അലക്സ്ന അദ്ദേഹം ഡിസ്കസ് ത്രോയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മൈക്കോളാസ് അലക്സ്ന ഡിസ്കസ്ത്രോയാണ് അദ്ദേഹത്തിൻ്റെ ഐറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച മുരാരിലാൽ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സാമൂഹിക പ്രവർത്തനം എന്ന മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അന്തരിച്ച മുരാലിലാൽ എന്ന വ്യക്തി വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജെൽ രൂപകൽപ്പന ചെയ്തത് ആരാണ് വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോ ജെൽ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജെൽ രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് രാഘവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രാഘവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് മലയത്ത് അപ്പുണ്ണിയുമാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെയും ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യമാണ് ബി പി കൊളംബോ എന്നത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെയും ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യമാണ് ബി കൊളംബോ വാർത്തകളിൽ ഇടം പിടിച്ച ഗണപതിവട്ടം ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരായിരുന്നു സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതിവട്ടം കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അധിക നികുതി എന്നാണ് വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി അറിയപ്പെടുന്നത് അധിക നികുതി എന്ന പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര നഗരസഭയുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാതന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭയാണ് കൊട്ടാരകര രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ വ്യക്തിയാണ് മനോജ് പാണ്ഡെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ വ്യക്തിയാണ് മനോജ് പാണ്ഡെ ഏത് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ടാണ് ജൂഡിത്ത് സുമിൻവ നിയമിതയായത് കോങ്കോ എന്ന രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ടാണ് ജൂഡിത്ത് സുമിൻവ നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഗമാനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഗമാനെ ഇത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ് എന്ന പേര് നൽകിയിരിക്കുന്നത് ചൈന സാങ് എന്ന പേര് നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിനാണ് ചൈന സാങ് എന്ന പേര് നൽകിയിരിക്കുന്നത് അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരുടെ പേരാണ് രാജേഷ് ജോൺ രാജേഷ് ജോണാണ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ലോകബാങ്കിൻ്റെ ദ്വൈവാർഷിക റിപ്പോർട്ട് പ്രകാരം ഒരു കോടി പേർ ദാരിദ്ര്യത്തിൻ്റെ വക്കീലുള്ള ഏഷ്യൻ രാജ്യമാണ് പാകിസ്ഥാൻ ലോകബാങ്കിൻ്റെ ദ്വൈവാർഷിക റിപ്പോർട്ട് പ്രകാരം ഒരു കോടി പേർ ദാരിദ്ര്യത്തിൻ്റെ വക്കിലുള്ള ഏഷ്യൻ രാജ്യമാണ് പാകിസ്ഥാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്യനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശീതൽ ദേവിയെ ആണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്യനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശീതൾ ദേവിയെ ആണ് സാഗർ കവച്ച് സീറോ വൺ ബാർ ട്വൻറ്റി ഫോർ സമുദ്ര സുരക്ഷാ അഭ്യാസം നടന്നത് ലക്ഷദ്വീപിൽ വെച്ചിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളിയുടെ പേരാണ് ഡോക്ടർ വൃന്ദ വർമ്മ ഡോക്ടർ വൃന്ദ വർമ്മയാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി പ്രശസ്ത നാടക നടൻ ഓച്ചിറ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവലാണ് വൃന്ദ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത് പ്രശസ്ത നാടക നടൻ ഓച്ചിറ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവലാണ് വൃന്ദ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത് ഏത് അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ചത് അരിസോണ എന്ന സംസ്ഥാനം ആണ് അമേരിക്കൻ സംസ്ഥാനം അല്ലെ അരിസോണ എന്ന അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ചത് യു എസിൽ വെച്ച് കണ്ടെത്തിയ സൗരയുദ്ധത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ യു എസിൽ വെച്ച് കണ്ടെത്തിയ സൗരയുദ്ധത്തിലെ ഏക ഗ്രഹമാണ് പ്ലൂട്ടോ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ഡർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് വർക്കല തിരുവനന്തപുരത്താണ് വർക്കല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഡർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് വർക്കല ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര ഡർഫിംഗ് ഫെസ്റ്റിവൽ ആണ് ഇത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന വർക്കല ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ ആദ്യത്തെ വിക്കറ്റ് കീപ്പറാണ് എം എസ് ധോനി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പറാണ് എം എസ് ധോനി ആഗോള എയർലൈൻ കമ്പനികളിൽ വിപണി മൂല്യത്തിൽ ഒന്നാമത് മൂന്നാമതെത്തിയ എയർലൈൻസാണ് ഇൻഡിഗോ എയർലൈൻസ് ആഗോള എയർലൈൻ കമ്പനികളിൽ വിപണി മൂല്യത്തിൽ മൂന്നാമതെത്തിയ എയർലൈൻസാണ് ഇൻഡിഗോ എയർലൈൻസ് താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡിട്ടത് മാർച്ച് മാസമാണ് താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസമാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയെ നിരോധിക്കാൻ തീരുമാനിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി ബംഗാളിൽ സി പി എം അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകയുടെ പേരാണ് സമത ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി ബംഗാളിൽ സി പി എം അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ അവതാരകയുടെ പേരാണ് സമത തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം തെക്കൻ കേരളത്തിലെ തീരങ്ങളിലുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി ലഡാക്കിന് സംസ്ഥാന പദ്ധതി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക്ക് ലഡാക്കിനെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകന്റെ പേരാണ് സോനം വാങ്ചുക്ക് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നെമാസ്പിസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ് പല്ലി ഇനത്തിൽപ്പെട്ട ജീവിയാണ് നെമാസ്പിസ് വാൻഗോഗി ഇത് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ജീവിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ സിനിമ മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഡാനിയൽ ബാലാജി അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായമാണ് ഹിൽ ഇന്ത്യ അടച്ചുപൂട്ടിയ ആദ്യ പൊതുമേഖലാ വ്യവസായം കേരളത്തിൽ അടച്ചുപൂട്ടിയ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ വ്യവസായമാണ് ഹിൽ ഇന്ത്യ എന്നത് കീടനാശിനി നിർമ്മിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏലൂരിൽ തുടങ്ങിയ ഹിൽ ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ബിൽ പാസ്സാക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായി മാറിയത് തായ്ലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ സ്വർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ബിൽ പാസാക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായി മാറിയത് തായ്ലൻഡാണ് ചേര രാജാക്കന്മാരുടെ കാലത്ത് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെടുത്തത് ഈജിപ്റ്റാണ് ചേര രാജാക്കന്മാരുടെ കാലത്തെ രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെടുത്ത രാജ്യമാണ് ഈജിപ്റ്റ് കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശന്തരുണി ആണ് ശന്തരുണി കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശന്തരുണി ഇത് കൊല്ലം ജില്ലയിലാണ് നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യനാണ് ഷൈനി വിൽസൺ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യന്റെ പേരാണ് ഷൈനി വിൽസൺ കച്ചത്തീവ് ദ്വീപ് ഏത് രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാക് കടലിടുക്കിലെ ഒരു ചെറു ദ്വീപാണ് കച്ചത്തീവ് ദ്വീപ് എന്നത് തമിഴ് ഭാഷയിൽ തരിശ് ദ്വീപ് എന്നാണ് ഇതിന് അർത്ഥം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാക് കടലിടുക്കിലെ ഒരു ചെറു ദ്വീപാണ് കച്ച ദ്വീപ് ദ്വീപ് എന്നത് തമിഴ് ഭാഷയിൽ തരിശ് ദ്വീപ് എന്നാണ് ഇതിന് അർത്ഥം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാശമിതച്ച കാത്തലിൻ കൊടുങ്കാറ്റ് ഏത് രാജ്യത്താണ് ഉണ്ടായത് ബ്രിട്ടണിലാണ് കാത്തലിൻ കൊടുങ്കാറ്റ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നാശം വിതച്ച കാത്തലിൻ കൊടുങ്കാറ്റ് ഉണ്ടായ രാജ്യമാണ് ബ്രിട്ടൻ ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരിപാടി നിരോധിച്ച ഏഷ്യൻ രാജ്യമാണ് പാകിസ്ഥാൻ ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരവതാനെ നിരോധിച്ച ഏഷ്യൻ രാജ്യമാണ് പാകിസ്ഥാൻ ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ മലയാളി വനിതയുടെ പേരാണ് സാറാ ജോർജ് മൊത്തൂറ്റ് ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിതയാണ് സാറാ ജോർജ് മൊത്തൂറ്റ് പട്ടികയിലെ പന്ത്രണ്ട് മലയാളികളിൽ ഒന്നാമത് എം എ യൂസഫ് അലിയാണ് ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ലു ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് യൂസഫ് അലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏത് മേഖലയിലാണ് നോബൽ സമ്മാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏത് മേഖലയിലാണ് നോബൽ സമ്മാനം നേടിയത് സാമ്പത്തിക ശാസ്ത്രമെന്ന മേഖലയിലാണ് ഇദ്ദേഹം നോബൽ സമ്മാനം നേടിയത് സ്റ്റാർഗേറ്റ് എന്ന പേരിൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഓപ്പൺ എ ഐയോടൊപ്പം ചേരുന്ന ടെക് ഭീമൻ്റെ പേരാണ് മൈക്രോസോഫ്റ്റ് സ്റ്റാർഗേറ്റ് എന്ന പേരിൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഓപ്പൺ എ ഐയോടൊപ്പം ചേരുന്ന ടെക് ഭീമൻ്റെ പേരാണ് മൈക്രോസോഫ്റ്റ് പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് നൽകുന്ന സമ്മാന തുകയാണ് അൻപതിനായിരം ഡോളർ പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് നൽകുന്ന സമ്മാന തുകയാണ് അൻപതിനായിരം ഡോളർ ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായ കായിക താരമാണ് ഹാർദിക് സിംഗിൻ ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായ കായിക താരമാണ് ഹാർദിക് സിംഗ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇര എന്ന് പറയുന്നത് ഐ ആർ എ എച്ച് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഐ ആർ എ എച്ച് സംവിധായകൻ സാം ഭട്ടാചാരിയാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനായി മാറി അല്ലെ ഇന്ത്യ സംവിധായകൻ സാം ഭട്ടാചാരിയാണ് ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ ഇതിൻ്റെ സംവിധായകൻ സാം ഭട്ടാചാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരൻ്റെ പേരാണ് നിഖിൽ കാമത്ത് നിഖിൽ കാമത്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരൻ ജിമെയിലിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ആഘോഷിച്ചത് ജിമെയിലിൻ്റെ ഇരുപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ആഘോഷിച്ചത് ജിമെയിലിൻ്റെ ഇരുപതാമത് വാർഷികമാണ് പുരുഷ ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയത് നൊവാക്ക് ജോക്കോവിച്ചാണ് പുരുഷ ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ സിംഗിൾസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയത് നൊവാക്ക് ജോക്കോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേഷ്യൻ രാജ്യമാണ് തായ്വാൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണ ഏഷ്യൻ രാജ്യമാണ് തായ്വാൻ യു എസ് പ്രസിഡന്റിൻ്റെ വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയ ആചാര്യൻ്റെ പേരാണ് ലോകേഷ് മുനി യു എസ് പ്രസിഡന്റിൻ്റെ വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയ ആചാര്യനാണ് ലോകേഷ് മുനി അഹിംസ വിശ്വഭാരതി വേൾഡ് പീസ് സെൻ്റർ എന്നിവയുടെ സ്ഥാപകനാണ് ലോകേഷ് മുനി അഹിംസ വിശ്വഭാരതി വേൾഡ് പീസ് സെൻ്റർ എന്നിവയുടെ സ്ഥാപകനാണ് ലോകേഷ് മുനി മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് സിയാറ ലിയോണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് സിയാറ ലിയോണ നീല സൂപ്പർ ജെയിൻ്റെ നക്ഷത്രങ്ങളുടെ ഉത്ഭവം നക്ഷത്രങ്ങളുടെ പരസ്പര ലയനത്തിലൂടെയാണെന്ന് കണ്ടെത്തിയ സംഘത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞരുടെ പേരാണ് ഡോക്ടർ ആതിരാ മേനോൻ പാലക്കാട് നീല സൂപ്പർ ജെയിൻറ്റ് നക്ഷത്രങ്ങളുടെ ഉത്ഭവം നക്ഷത്രങ്ങളുടെ പരസ്പര ലയനത്തിലൂടെയാണെന്ന് കണ്ടെത്തിയ സംഘത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞയുടെ പേരാണ് ഡോക്ടർ ആതിര മേനോൻ പാലക്കാട് ജില്ലയാണ് ഇത് കോവിഡിനേക്കാൾ നൂറുമടങ്ങ് വിനാശകാരിയായി ലോകത്ത് പടർന്നു പിടിച്ചേക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയ രോഗമുണ്ട് കോവിഡിനേക്കാൾ നൂറുമടങ്ങ് വിനാശക്കാരിയായി ലോകത്ത് പടർന്നു പിടിച്ചേക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന രോഗമാണ് എച്ച് ഫൈവ് എൻ വൺ ബേഡ് ഫ്ലൂ എന്ന ആണ് അതൊരു പക്ഷിപ്പനിയാണ് എച്ച് ഫൈവ് എൻ വൺ ബേഡ് ഫ്ലൂ ആണ് കോവിഡിനേക്കാൾ നൂറുമടങ്ങ് വിനാശകാരിയായി ലോകത്ത് പടർന്നു പിടിച്ചേക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്ന രോഗം ഏത് അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ചത് ഒരിക്കൽ നമ്മൾ ചെയ്തിരുന്നു അത് അരിസോണയാണ് യു എസ്സിൽ വെച്ച് കണ്ടെത്തിയ സവരയൂഥത്തിലെ ഏകഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത് യു എസ്സിൽ വെച്ച് കണ്ടെത്തിയ സവരയൂഥത്തിലെ ഏകഗ്രഹമാണ് പ്ലൂട്ടോ അതുകൊണ്ടാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് അരിസോണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തത് സർഫിങ്ങിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ് അത് ഇന്ത്യ ആദ്യതേത്വം ഹൈ നാദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ആഗോള എയർലൈൻ കമ്പനികളിൽ വിപണി മൂല്യത്തിൽ ഒന്നാമത്തെ എയർലൈൻ കമ്പനിയുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു ഇൻഡിഗോയാണെന്ന് പഠിച്ചിരുന്നു അതേപോലെ തന്നെ നമ്മൾ നോക്കിയ പ്രതിഭാസങ്ങൾ അല്ലേ വാർത്തകൾ അതൊക്കെ തന്നെയാണെന്നുകൂടി വന്നിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ജീവിയെക്കുറിച്ചൊക്കെ വന്നിരിക്കുകയാണ് വീണ്ടും നമ്മൾ പഠിച്ച വാർത്തകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് എന്താണ് ചേര രാജാക്കന്മാരുടെ കാലത്ത് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെടുത്തൊരു രാജ്യമുണ്ട് ചേര രാജാക്കന്മാരുടെ കാലത്ത് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെടുത്ത രാജ്യമാണ് ഈജിപ്റ്റ് കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് കൊല്ലം ജില്ലയിലെ ചെന്തരുണി ചെന്തരുണി കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് കൊല്ലം ജില്ലയിലെ ചെന്തുരുണി നമ്മൾ നോക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അല്ലേ അതുകൊണ്ടുതന്നെ വീണ്ടും നമുക്ക് പിന്നിലേക്ക് പോകാം അടുത്ത വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ പഠിച്ച തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് അത്രയും ഓർമ്മ എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ദൈവം നമ്മൾ വായിച്ചത് കോവിഡിനേക്കാൾ നൂറുമടങ്ങ് വിനാശകാരിയായി ലോകത്ത് പടർന്നു പിടിച്ചേക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധര് മുന്നറിയിപ്പ് നൽകുന്ന രോഗമാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത് അല്ലേ അടുത്ത ചോദ്യം ഇതാണ് ഏത് ജി ടാഗിൽ ലഭിച്ച കത്തിയ ഗേഹു എന്ന ഗോതമ്പ് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ ജി ഐ ടാഗ് ലഭിച്ച കത്തിയ ഗേഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിലാണ് ഈ കത്തിയ ഗേഹു എന്ന ഗോതമ്പ് ഇനമുള്ളത് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന ജി ഐ ബഹുമതി ലഭിക്കുന്ന ഉത്തർപ്രദേശ് എന്നുള്ള ആദ്യത്തെ കാർഷിക ഉൽപ്പന്നമാണ് ഇത് അതായത് ജെ ടാഗ് ലഭിച്ച കത്തിയ ഗേഹു ഗേഹുവെന്ന ഗോതമ്പിനം ഉത്തർപ്രദേശിലാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന ബഹുമതി ലഭിക്കുന്ന ഉത്തർപ്രദേശിൽ എന്നുള്ള ആദ്യത്തെ കാർഷിക ഉൽപ്പന്നമാണ് ഇത് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ മീരാഭായി ചാനോ ഭാരോദ്ദൂഹനം എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയുമാണ് അല്ല പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ മീരാഭായ് ചാനോ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭാരോദ്വഹനമാണ് പ്രഥമ ഇന്നസെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ആര് എന്ന ചോദ്യമാണെങ്കിൽ അത് ഇടവേള ബാബുവാണ് പ്രഥമ ഇന്നസെൻറ്റ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഇടവേള ബാബുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത് വാർഷികമാണ് ആചരിച്ചത് എഴുപത്തിയഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം ആചരിച്ചത് ആഘോഷിച്ചത് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയായിരുന്നു തിരുവനന്തപുരം ആകാശവാണി നിലയം പ്രക്ഷേപണം ആരംഭിച്ചത് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ഒരു വയസ്സ് തികഞ്ഞ ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി എന്നാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇന്ത്യൻ മണ്ണിൽ പിറന്നൊരു ചീറ്റയ്ക്ക് എഴുപത്തി ഒരു വയസ്സ് പൂർത്തീകരിക്കുന്നത് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്ത് വിദ്യാലയം പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം നാറ്റോ രൂപീകരണത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് നാറ്റോ രൂപീകരണത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് രൂപീകരിച്ചത് യു എസിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ നിലവിൽ മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണ് ഉള്ളത് റിസർവ് ബാങ്കിൻ്റെ തൊണ്ണൂറാമത് വാർഷികത്തിൻ്റെ സ്മാരകമായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിരിക്കുന്ന ചോദ്യം തൊണ്ണൂറ് രൂപയുടെ നാണയമാണ് റിസർവ് ബാങ്കിൻ്റെ തൊണ്ണൂറാമത് വാർഷികത്തിൻ്റെ സ്മാരകമായിട്ട് തൊണ്ണൂറ് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിരിക്കുന്നത് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അന്തരിച്ച പി രവിയച്ചൻ ക്രിക്കറ്റ് എന്ന കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ച പി രവിയച്ചൻ ക്രിക്കറ്റ് എന്ന കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വരുന്നത് പാലിയിലാണ് ഇത് രാജസ്ഥാനിലാണ് ലോകത്തിൽ ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ പാലിയിലാണ് ലോക ഓട്ടിസം അവബോധ ദിനമായി ആചരിച്ചു പോരുന്നത് ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് ലോക ഓട്ടിസം അവബോധ ദിനമായിട്ട് ആചരിച്ചു പോരുന്നത് ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചിരിക്കുന്നത് ഐ ഐ ടി ബോംബെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചിരിക്കുന്നത് ഐ ഐ ടി ബോംബെയിലാണ് ലോക ആരോഗ്യ ദിനമാവട്ടെ ഏപ്രിൽ ഏഴിനാണ് ആചരിക്കുന്നത് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ് ഇത് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനമാണ് ബി ബി സി ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താസ്ഥാപനമാണ് ബി ബി സി പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായുള്ള പദ്ധതിയാണ് ഹാറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായുള്ള പദ്ധതിയാണ് ഹാറ്റ്സ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യമാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യമാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം എട്ടാം തീയതി ആയിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ കാഴ്ചയുടെ തന്മാത്രകൾ ആരുടെ പുസ്തകമാണ് ബ്ലസ്സി എഴുതിയ ബുക്കാണ് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ കാഴ്ചയുടെ തന്മാത്രകൾ എന്നത് ബ്ലസ്സിയുടെ പുസ്തകമാണ് കാഴ്ച മുതൽ ആട് ജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് ബ്ലസ്സി എഴുതിയ പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ കാഴ്ച മുതൽ ആട് ജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് ബ്ലസ്സി എഴുതിയ പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ ഏറ്റവും വേഗത്തിൽ നൂറുകോടി കളക്ഷൻ നേടിയ മലയാള ചലച്ചിത്രമാണ് ആട് ജീവിതം ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് ആടു ജീവിതം കേരള സർവകലാശാല ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ പഡ്താബേട്ട് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് പടുതാബേട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള സർവകലാശാല ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ പടുതാബേട്ട് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് സൈദ്ധാന്തിക ഭൗതികശാസ്ത്രജ്ഞൻ്റെ പേരാണ് പീറ്റർ ഹിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് സൈദ്ധാന്തിക ഭൌതിക ശാസ്ത്രജ്ഞന്റെ പേരാണ് പീറ്റർ ഹിക്സ് എന്നത് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷണർ ആക്ടിംഗ് ചെയർമാനായി പ്രവർത്തിക്കുന്നത് കെ ബൈജുനാഥാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷണർ ആക്ടിംഗ് ചെയർമാനായി പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ പേരാണ് കെ ബൈജുനാഥ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം രാജിവെച്ച സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം രാജിവെച്ച സാഹിത്യകാരനാണ് കെ സി രാധാകൃഷ്ണൻ ഗുരുതരമായ ആണവ അപകടം സംഭവിച്ചേക്കാമെന്ന് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയ സാപ്പൊറേഷ്യ ആണ് ആണവ നിലയം ഏത് രാജ്യത്തിലാണ് ഉക്രൈനിലാണ് ഗുരുതരമായ ആണവ അപകടം സംഭവിച്ചേക്കാമെന്ന് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയ സാപ്പൊറേഷ്യ ആണവ നിലയം ഉക്രൈനിലാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സാപോറേഷ്യ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവികയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലിൻ്റെ പേരാണ് സുവിധ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലിൻ്റെ പേരാണ് സുവിധ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എൻകോർ എന്നതാണ് തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എൻകോർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവത്കരിച്ചിരിക്കുന്ന ആപ്പിൻ്റെ പേരാണ് സി വിജിൽ എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ച ആപ്പിൻ്റെ പേരാണ് സി വിജിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകരിൽ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകരിൽ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ് സ്വീപ് എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പേരാണ് എ ഷാജഹാൻ കേരള ചീഫ് ഇലക്ടർ ഓഫീസറുടെ പേരാണ് സഞ്ജയ് കൗൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പേര് സഞ്ജയ് കൗൾ എന്നും കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എ ഷാജഹാൻ എന്നുമാണ് ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്ര പൗർണമി കേരള തമിഴ്നാട് സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്ര പൗർണമി എന്നത് പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആരംഭിച്ച മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് ദോസ്തി സിക്സ്റ്റീൻ എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആരംഭിച്ച മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമാണ് ദോസ്തി സിക്സ്റ്റീൻ എന്നത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമയാണ് ഒലീവ് റിഡ്ലീ മൂന്നു പതിറ്റാണ്ടിന് ശേഷമാണ് ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടുവാനായിട്ട് ഒലിവി റിഡ്ലി ആമകൾ എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ദ്രാവിഡ ഭാഷകൾക്കായി വരുന്ന ഓൺലൈൻ നിഘണ്ടുവിൻ്റെ പേരാണ് സമം എന്നത് ദ്രാവിഡ ഭാഷകൾക്കായി വരുന്ന ഓൺലൈൻ നിഘണ്ടുവിൻ്റെ പേരാണ് സമം ഞാറ്റിയേല ശ്രീധരൻ തയ്യാറാക്കിയ പ്രശസ്തമായ ചതുർദ്രാവിഡ ഭാഷാ നികുവിൻ്റെ ഓൺലൈൻ പതിപ്പായാണ് സമം എന്ന ദ്രാവിഡ നികണ്ടു ഒരുക്കിയിരിക്കുന്നത് ഞാറ്റിയേല ശ്രീധരൻ തയ്യാറാക്കിയ പ്രശസ്തമായ ചതുർദ്രാവിഡ ഭാഷാ നികണ്ടുവിൻ്റെ ഓൺലൈൻ പതിപ്പായാണ് സമം എന്ന ദ്രാവിഡ നികണ്ടു ഒരുക്കിയിരിക്കുന്നത് ഏത് രാജ്യത്താണ് ഏവർ ലാൻഡ് തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൊറിയയിലാണ് ഏവർ ലാൻഡ് തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൊറിയയിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻ്റർ നിലവിൽ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്താണ് ഒളിമ്പിക് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയുടെ പേരാണ് ബിൽകീസ് മിർ ഒളിമ്പിക് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയുടെ പേരാണ് ബിൽകീസ് മീർ കയ്യാക്കിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമായ ബിൽകീസ് മേർ ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കയാക്കിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമായ ബിൽ കിസ്മിർ ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സാങ്കേതിക കാരണങ്ങളാൽ വിക്ഷേപണം മാറ്റിവെച്ച ഇന്ത്യയുടെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റാണ് ബാൺ എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സാങ്കേതിക കാരണങ്ങളാൽ വിക്ഷേപണം മാറ്റിവെച്ച ഇന്ത്യയുടെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നി ബാണം എന്നത് പാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വാർത്താ വാർത്താബുള്ളറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്